അനുഗ്രഹീതമായ ഈ പുതുവർഷത്തിൻ്റെ പ്രഭാതം തുടങ്ങി പ്രാർത്ഥനയോടും സ്തുതികളോടും കൂടെ കർത്തൃ സന്നിധിയിൽ ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവമക്കൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കാൻ സ്വർഗമെനിക്കുമൊരുക്കിയ നല്ല തരുണത്തിനായി ഞാൻ രക്ഷകനെ വാഴ്ത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ, വിശുദ്ധന്മാർ, ആരാധനയും സങ്കീർത്തനങ്ങളുമായി പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ അഗ്നിനാളങ്ങളെ എരിക്കുന്ന ഈ പകൽക്കാലം ഈ സദസ്സിലായിരിക്കാൻ, ഈ വിശുദ്ധവേദിയിലായിരിക്കാൻ സ്വർഗമെനിക്കൊരുക്കിയ വലിയ കൃപയെ ഓർത്ത് ഞാൻ രക്ഷകനെ വാഴ്ത്തുകയാണ്. അയോഗ്യനും അപ്രാപ്തനുമായിരിക്കുന്ന എൻ്റെ മേൽ ദൈവം ചൊരിയുന്ന വൻകൃപകളെ ഓർത്ത് ഞാൻ രക്ഷകനെ നന്ദിയോടെ സ്തുതിച്ചു കൊള്ളട്ടെ. പ്രിയരെ, സ്തുതി ആരാധന എന്നുള്ളത് പല കാരണങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഒരനുഭവമുണ്ട്. ആമേൻ. സ്തുതി ഉളവാകുന്നത് സ്തുതി ഉളവാകുന്നതിൻ്റെ പിമ്പിൽ പല കാരണങ്ങൾ നമുക്കുണ്ടായിരിക്കുന്നത് കാണുവാൻ കഴിയും. 103 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഭക്തൻ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. തന്നെ സ്തുതിക്കായി പ്രേരിപ്പിക്കുന്നത് താൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച നന്മകൾ, താൻ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച അനുഗ്രഹങ്ങൾ, ദൈവം തനിക്ക് ചെയ്ത ഉപകാരങ്ങളാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ദൈവജനം വേർവിരിക്കപ്പെട്ടിരിക്കുന്നത് അമേൻ ദൈവം നമുക്ക് നന്മ ചെയ്തതുകൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അവൻ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. നമ്മുടെ ഓരോ ആരാധനയുടെയും പിമ്പിൽ, നമ്മുടെ ഓരോ സ്തുതിയുടെയും പിമ്പിൽ, നമ്മുടെ ഓരോ സ്തോത്രത്തിൻ്റെയും പിമ്പിൽ ദൈവം ചെയ്ത നന്മകളുണ്ട്, ദൈവം ചെയ്ത അനുഗ്രഹങ്ങളുണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് നന്മ ചെയ്തതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞാൻ വിശ്വസിക്കുന്നു ഒന്നൊഴിയാതെ സകല ദൈവമക്കൾക്കും പറയുവാൻ കഴിയും, വെറുതെയല്ല ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവം എനിക്ക് നന്മ ചെയ്തതുകൊണ്ടാണ്. ആരാധനയുടെ ഒരു ഭാഗം, ഒരു കാരണം ദൈവം നമുക്ക് ചെയ്ത നന്മയാണ്. എന്നാൽ ആരാധനയുടെ മറ്റൊരു കാരണം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകൻ അവിടെ ദൈവത്തിൻ്റെ ആരാധന കാണുകയാണ്. രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് മുഖം മൂടി സറാഫുകൾ അവരെ അവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ആരാധിക്കുമ്പോൾ ദൈവം ചെയ്ത നന്മകളെ ഓർത്തല്ല അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അവർക്ക് ദൈവത്തിങ്കിൽ നിന്ന് കിട്ടിയ ഏതെങ്കിലും ഒരു പദവിയോ ഉദ്യോഗമോ ഓർത്തല്ല അവർ ദൈവത്തെ സ്തുതിക്കുന്നത്. അവർ ദൈവത്തെ സ്തുതിക്കുന്നത് രണ്ട് കാരണങ്ങളാലാണ്. അവരുടെ ആരാധനകളിൽ അവർ വിളിച്ചു പറയുന്നത് രണ്ട് കാരണങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർ വിളിച്ചു പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധനാണ്. ദൈവത്തിൻ്റെ വിശുദ്ധി കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സൗരഭ്യം മണത്തപ്പോൾ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ തേജസ് കണ്ടപ്പോൾ ആ സറാഫുകൾ അറിയാതെ ആരാധിച്ചു തുടങ്ങുകയാണ്. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദർശനം, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ അറിവ് അതൊരു മനുഷ്യനെ, അതൊരു ദൂതനെ ആരാധനയ്ക്കായി പ്രേരിപ്പിക്കുകയാണ്. തീർന്നില്ല, അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ആ സറാഫുകൾ പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, സർവഭൂമിയും യഹോവയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത കണ്ട, മഹത്വത്തിൻ്റെ പ്രദർശനം കണ്ട ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം പറയും, ഞങ്ങൾ മഹത്വമുള്ളൊരു ദൈവത്തെ കണ്ടവനാണ്, തേജസ്സുള്ളൊരു ദൈവത്തെ കണ്ടവനാണ്, അധികാരമുള്ളൊരു ദൈവത്തെ കണ്ടവനാണ്, ശക്തിയുള്ളൊരു ദൈവത്തെ കണ്ടവനാണ്, കഴിവുറ്റ ഒരു ദൈവത്തെ കണ്ടതാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ കണ്ടതാണ്, ഞങ്ങളുടെ ദൈവം വലിയവനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവമക്കൾ പറഞ്ഞാട്ട്, എൻ്റെ ദൈവം വലിയവനാ, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഭൂതലത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എനിക്ക് കാണുവാൻ കഴിയും, അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മ. രണ്ട്, അത് ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വിശുദ്ധിയുമാണ്. എന്നാൽ റോമാലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനത്തിൽ വിശുദ്ധ ഭക്തനായ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുകയാണ്, അവൻ വിശ്വാസത്തിൽ ബലപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. വിശ്വാസത്തിൽ ബലപ്പെട്ട് സ്തോത്രം, അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ മക്കളെ ഭൂമിയിൽ കിട്ടിയിട്ടല്ല, പിന്നെയോ അവനൊരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് മക്കളെ തരും. യാഗപീഠത്തിൽ വെച്ച ഇസഹാക്കിൻ്റെ മുമ്പിൽ നിന്നും തൻ്റെ വിശ്വാസമുണ്ടായിരുന്നു, ചാരത്തിൽ നിന്ന് വെണ്ണീറിൽ നിന്ന് എനിക്ക് സന്തതിയെ ജനിപ്പിക്കുവാൻ
കാണുവാൻ കഴിയോ? നിർജീവമായ തൻ്റെ ശരീരവും നിർജീവത്വം വേറുന്ന തൻ്റെ സഹധർമ്മിണിയെയും കൂട്ടിപ്പിടിച്ച് താൻ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നോ? കാരണം തൻ്റെ ഉള്ളിലെ വിശ്വാസമാണ് അതിനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് പകൽക്കാലം 2020 നോക്കി നിനക്ക് ആശങ്കയുണ്ടെങ്കിൽ നീ സ്തുതിക്കണ്ട, പകരം 2020 നോക്കി. നിന്റെ ഹൃദയം വിശ്വാസത്തിൻ്റെ തിരിനാളങ്ങളാൽ പ്രകാശിക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിൻ്റെ കനലുകൾ നിന്റെ യാഗപീഠത്തിലുണ്ടെങ്കിൽ നീ ആരാധിച്ചു തുടങ്ങിക്കോ. ഈ 2021 വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നോക്കുന്ന ഒരു ദൈവവൈതലിന് മൗനമായിരിക്കാൻ കഴിയത്തില്ല. ഈ 2021 വിശ്വാസത്തിൻ്റെ കാഴ്ചയിൽ കാണുന്ന ദൈവവൈതലിൻ്റെ ആദരങ്ങൾ അറിയാതെ സ്തുതിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചാൽ അവൻ ദൈവത്തെ ആരാധിച്ചു തുടങ്ങും. വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടാൽ അവൻ പിറുപിറുക്കുകയും കരയുകയും ചെയ്യുക. ശിഷ്യന്മാർ വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടോ? അവർ യേശുവിൻ്റെ അടുക്കൽ നിലവിളിക്കുവാൻ തുടങ്ങി. വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടോ? ജനത്തെ പറഞ്ഞയക്കണമേ എന്ന് പറഞ്ഞ് അവരുടെ ദൗത്യത്തിൽ നിന്ന് അവർ എസ്കേപ്പ് ആകുവാൻ പരിശ്രമിച്ചു. എന്നാൽ വിശ്വാസത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഭക്തന്മാർ അവർ ആരാധിച്ചു തുടങ്ങുക. ഇന്ന് പകൽക്കാല ഉയർന്നു പൊങ്ങിയ വൻമതിലുകളെ കണ്ട് വിശ്വാസത്തിൽ ആരാധിച്ചു തുടങ്ങിയാട്ട്. പടക്കൂട്ടങ്ങളുടെ നേരെ കണ്ണുകൾ ഉയർത്തി വിശ്വാസത്തിൽ ആരാധിച്ചു തുടങ്ങിയാട്ടെ. ആരാധന ഒന്ന്, ദൈവത്തിൻ്റെ നന്മകളാലാണ്. ആരാധന രണ്ട്, അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ദർശനം കണ്ടതിനാലാണ്. ആരാധന മൂന്ന്, അത് എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്ന വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ആരാധിച്ചു തുടങ്ങിക്കോ. 2021 നന്മ ചെയ്യുവാൻ പോകുന്ന ദൈവത്തിൽ, യുദ്ധങ്ങളിൽ ജയം തരുവാൻ പോകുന്ന ദൈവത്തിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് ആരാധിച്ചു തുടങ്ങിക്കോ. ആരാധന വിശ്വാസത്തിൽ നിന്നുള്ള ാണ്. വിശ്വാസമില്ലാത്തവൻ ആരാധിക്കാൻ കഴിയത്തില്ല. വിശ്വാസമില്ലാത്തവന് സ്തുതിക്കാൻ കഴിയത്തില്ല. വിശ്വാസമില്ലാത്തവന് സ്തോത്രം ചെയ്യാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം നാം ആരാധിക്കുന്നത് ദൈവം നമുക്കൊരു വിശ്വാസം നൽകിയതുകൊണ്ട്. ആ വിശ്വാസത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവരുടെ ആരാധനയ്ക്ക് അല്ലെങ്കിൽ അവർ ആരാധിക്കുന്നതിൻ്റെ മറ്റു ചില വിഷയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതിനെയും ഞാൻ മൂന്നായി തിരിച്ചൊന്ന് പറഞ്ഞു കൊള്ളട്ടെ. ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ ആരാധിപ്പാൻ തക്കവണ്ണം, അവരെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ അവരെ ആരാധിപ്പാൻ തപ്പെടുത്ത് ആരാധിപ്പാൻ തക്കവണ്ണ, കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണ അവരെ ഉണർത്തിയതായ ചില വിഷയങ്ങളുണ്ട്. ഒരു ഭാഗം നാം കടന്നു വരുമ്പോൾ ഇസ്രായേൽ നീണ്ട 400 അടിമത്വത്തിന് ശേഷമായി ദൈവത്തിൻ്റെ വലം കൈയാൽ നീട്ടിയ ഭുജത്താൽ, പെസഹയാലും ചോരത്തളിയാലും മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. മോശയുടെ നീട്ടിയ വലം കൈയാൽ ആ വടിയുടെ മേൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ അഭിഷേകത്തിന്റെ വ്യാപാരത്താൽ, ശക്തിയാൽ ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ട് ഉണങ്ങിയ നിലം കണ്ട് അവർ അക്കരയെത്തി. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളെ പടയും കുതിരയുമായി പിന്തുടർന്ന ആ ഫറവോനും സൈന്യമോ ആ തീരത്ത് ചത്തുപൊങ്ങുന്നത് കണ്ടോ. ദൈവത്തിന് സ്തോത്ര, തങ്ങൾക്ക് നേരെ പാഞ്ഞു വന്ന രഥചക്രങ്ങൾ ഊരിത്തെറിച്ച് അത് തീരത്തടിയുന്നത് കണ്ടോ. തങ്ങൾക്ക് നേരെ കുളമ്പടികളായി പാഞ്ഞു വന്ന കുതിരകൾ ചത്തു പൊങ്ങിയത് അവർ കണ്ടോ. മിരിയാം തപ്പെടുത്ത് പാട്ടുപാടുവാൻ തുടങ്ങി. മിരിയാം ആരാധിക്കുവാൻ തുടങ്ങി. മിരിയാം, നീ എന്താണ് ആരാധിക്കുന്നത്? മിരിയാം പറയാ, ദൈവം ഫറവോനെയോ ആ കുതിരയെയും അതിന്മേലിരുന്നവനെയും തള്ളിയിട്ടോ. കല്ല് ആഴത്തിൽ വെള്ളത്തിൽ താണുപോകുന്നത് പോലെ ശത്രു താണുപോയി. ദൈവം നൽകിയ വിടുതലുകൾ ഒരു മനുഷ്യനെ ആരാധനയ്ക്കായി ഉണർത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാല ആരാധിക്കുന്ന ദൈവവൈതലേ, നീ ആരാധിക്കുന്നതിൻ്റെ കാരണം നീ മിസ്രയീമ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവനാണ്. നീ ആരാധിക്കുന്നതിൻ്റെ കാരണം നീ പാപത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ചവനാണ്. നീ ആരാധിക്കുന്നതിൻ്റെ കാരണം പൈശാചിക അന്ധകാരങ്ങളിൽ നിന്ന് നീ പുറത്തു വന്നവനാണ്. നീ ആരാധിക്കുന്നതിൻ്റെ കാരണം കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായി നീ മിസ്രയീമേ ആധിപത്യത്തിൽ നിന്ന്, നീ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവത്താൽ വിടുവിക്കപ്പെട്ടവനാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവവൈതൽ പറയും, ഞാൻ വിടുവിക്കപ്പെട്ടവനാ, ഞാൻ വിടുവിക്കപ്പെട്ടവനാ. എൻ്റെ ആരാധനയുടെ ശക്തി, എൻ്റെ ആരാധനയുടെ മർമ്മ ദൈവം എനിക്ക് നൽകിയ വിടുതല. ഇന്ന് പകൽക്കാല വിടുവിക്കപ്പെട്ട ദൈവജനം സ്തുതിച്ചു തുടങ്ങിയാട്ട്, വിടുവിക്കപ്പെട്ട ദൈവജനം ആരാധിച്ചു തുടങ്ങിയാട്ട്. ആമേൻ. കഴിഞ്ഞ മുൻപേ പാടിയ പാട്ടിൽ നാം ഈ ആരാധനയുടെ മൂന്ന് ഭാഗങ്ങളെയും കാണുവാൻ കഴിയുക. അതിൽ ഒന്നാമത് പറഞ്ഞു, ചേറ്റിൽ കിടന്ന എന്നെ നീ വീണ്ടെടുത്തോ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാൻ ശുദ്ധൻ
ദൈവമായി. അതുകൊണ്ടാണ് മഹത്വം, ആർക്കാണ് മഹത്വം കൊടുക്കുന്നത്? മഹത്വം രക്ഷക. ഹല്ലേലൂയ, എൻ്റെ ദൈവം എൻ്റെ രക്ഷകനാ, ഞാൻ അവനെ സ്തുതിക്കാം. എൻ്റെ ദൈവം എൻ്റെ വീണ്ടെടുപ്പുകാരനാ, ഞാൻ അവനെ സ്തുതിക്കാം. എൻ്റെ ദൈവം എന്നെ വിടുവിച്ചവനാ, എൻ്റെ രോഗത്തിൽ നിന്ന്, എൻ്റെ കഷ്ടത്തിൽ നിന്ന്, എൻ്റെ സങ്കടത്തിൽ നിന്ന്, എൻ്റെ പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന്, എൻ്റെ ശാപക്കെട്ടുകളിൽ നിന്ന്, എൻ്റെ ചേറ്റുകണ്ടത്തിൽ നിന്ന് എന്നെ ചേർത്തണച്ച് കരം പിടിച്ച് ഉയർത്തിയവനായ എൻ്റെ സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ഞാൻ ആരാധിക്കും. വിടുവിക്കപ്പെട്ട ദൈവ പൈതലൻ ആരാധിക്കാതിരിപ്പാൻ കഴിയത്തില്ല. സ്തോത്രം. ആരാധനയുടെ ഒരു ഭാഗം ദൈവം അവന് നൽകിയ വിടുതലാണ്. അതൊന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കാൽവറിയാണ്, കാൽവറിയിലെ കുഞ്ഞാടിൻ്റെ രക്തമാണ് നമ്മളെ ആരാധനയ്ക്ക് ഉണർത്തുന്നത്. ആരാധനയുടെ രണ്ടാമത്തെ മറ്റൊരു ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആത്മാവ് നിറഞ്ഞവരായി ദൈവമക്കൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആരാധിക്കും. ആത്മാവ് നിറയും, ആത്മാവ് നിറയും, പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പാടി സ്തുതിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഒരു മനുഷ്യനെ ആരാധനയ്ക്കായി ഉണർത്തിക്കൊണ്ടിരിക്കും. ജഡം ഒരു മനുഷ്യനെ നിസ്സംഗതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആത്മാവ് ഒരു മനുഷ്യനെ ഉണർച്ചയിലേക്ക് കൊണ്ടുവരും. സ്തോത്ര. ആത്മാവ് ജഡമൊരു മനുഷ്യനെ നിസ്സംഗതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആത്മാവിൻ്റെ നിറവ് ഒരു മനുഷ്യനെ ആരാധനയിലേക്ക് കൊണ്ടുപോകും. പെട്ടകവുമായി പട്ടണത്തിലേക്ക് കടന്നു വന്ന ദാവീദ് താൻ നിന്ന നില മറന്ന്, തൻ്റെ സ്ഥാനമാനങ്ങൾ മറന്ന്, തൻ്റെ പദവികൾ മറന്ന്, തൻ്റെ അധികാരങ്ങൾ മറന്ന് ദാവീദ് ആരാധിക്കുവാൻ തുടങ്ങി. ദാവീദിന്റെ മേൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ തള്ളി ബേത്തലഹേം പട്ടണത്തിൽ ഇശായിയുടെ വീട്ടിൽ ആടുകളെ മേയ്ക്കുന്ന ഇടത്തു നിന്ന് പേര് ചൊല്ലി വിളിച്ചു വരുത്തി ശമുവേൽ തൈലക്കൊമ്പെടുത്ത് ശൗലിന്റെ മേൽ ഒഴിച്ച ഒരു അഭിഷേകമുണ്ടായിരുന്നു. അഭിഷേകമുള്ള ദാവീദ് പെട്ടകം പട്ടണത്തിൽ എത്തിയപ്പോ ആരാധിച്ചു തുടങ്ങി. അമേ, ആരാധനയുടെ പിൻബല അഭിഷേകമാണ്. ആരാധനയുടെ പിൻബല ആത്മശക്തിയാണ്. ആരാധനയുടെ പിൻബലം ആത്മവ്യാപാരമാണ്. സാഹചര്യങ്ങൾ ഏതാകട്ടെ, ചുറ്റുപാടുകൾ ഏതാകട്ടെ, പരിതസ്ഥിതികൾ ഏതാകട്ടെ, പക്ഷെ ഉള്ളിൽ അഭിഷേകം ഉണ്ടെങ്കിൽ ദൈവ പൈതൽ ആരാധിച്ചു തുടങ്ങുക. കാലുകൾ ആമത്തിൽ കിടക്കട്ടെ, കൈകൾ വിലങ്ങുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കട്ടെ, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ അടഞ്ഞു കിടക്കട്ടെ, പക്ഷെ ഉള്ളിൽ അഭിഷേകമുണ്ടോ, ആരാധന തടയപ്പെടത്തില്ല. ഉള്ളിൽ അഭിഷേകമുണ്ടെങ്കിൽ, ആത്മാവുണ്ടെങ്കിൽ ആരാധിച്ചുകൊണ്ടേയിരിക്കുക. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും എന്ന് പറയുന്നു. ആരാധനയുടെ മർമ്മം അഭിഷേകമാണ്. ഇന്ന് പകൽക്കാല അഭിഷേകമുള്ള ദൈവ പൈതല് നിന്റെ ആദരങ്ങൾ അറിയാതെ ചലിക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? അഭിഷേകമുള്ള ദൈവ പൈതലേ, നിന്റെ ആദരങ്ങൾ അറിയാതെ സ്തുതി പാടുന്നത് നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? നിന്റെ അഭിഷേകമാണ് നിന്റെ ആരാധന, നിന്റെ അഭിഷേകമാണ് നിന്റെ ആരാധന. എന്നാൽ ഇസ്രായേലിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആരാധിക്കുന്ന മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ കഴിയും. നെഹെമ്യാവിൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ ചരിത്രത്തിലൊക്കെയും നമുക്ക് കാണുവാൻ കഴിയും. അവിടെയൊക്കെയും ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അത് രാജാക്കന്മാർ അവരെ വേർതിരിക്കും. ലേവിയരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടരെ വേർതിരിച്ച് അവരെ ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ, പാളയത്തിൻ്റെ വാതിൽക്കൽ നിർത്തിയിട്ട് അവരുടെ അടുക്കൽ ഒരു കാര്യം പറയും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ലേവിയരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടർ, അവർ ആരാധിക്കാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ടവരായിരുന്നു, അവർ ആരാധിക്കാൻ തക്കവണ്ണം അപ്പോയിൻ്റഡ് ആയിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവ സന്നിധി ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആ ആരാധിക്കുവാൻ തക്കവണ്ണം നമ്മൾ നിയമിക്കപ്പെട്ടവരാണ്. ആമേൻ. ആരാധിക്കുവാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ മറ്റൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, അല്ല, ഞാനും നിങ്ങളും ആരാധിക്കാനായി നിയമിക്കപ്പെട്ടവരല്ല, ആരാധിക്കാനായി സൃഷ്ടിക്കപ്പെട്ടവരാ. ഇന്ന് പകൽ പറഞ്ഞാട്ട്, എൻ്റെ ദൈവ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കി ഈ ഭൂമിയിൽ എന്നെ കൊണ്ടുവന്നത് ഞാൻ ആരാധിക്കാനാ. അനേകർ കഷ്ടതയുടെ വേളകളിൽ നിരാശയിൽ മുഖം കുനിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ വിളിച്ചത് കഷ്ടങ്ങളിലും പാട്ടുപാടാനാ. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് എൻ്റെ ദൈവത്തെ ആരാധിക്കാനാ. എൻ്റെ ദൈവം എന്നെ ജനിപ്പിച്ചത് എൻ്റെ ദൈവത്തെ ആരാധിക്കാനാ. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, ഞാൻ ജനിച്ചത് ദൈവത്തെ ആരാധിക്കാനാ, ഞാൻ ജീവിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാ, ഞാൻ ശ്വസിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാ, ഞാൻ ഭക്ഷിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. അമ്മേ, അതെൻ്റെ ഡ്യൂട്ടിയാണ്.
അതെന്റെ കടമയാ, അതെന്റെ കടപ്പാടാ, അതെന്റെ നിയോഗമാ, അതെന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാ. ആമേൻ. അത് എന്റെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതിയാ. ഞാൻ ആരാധിക്കുക എന്നുള്ളത്, ഞാൻ ആരാധിക്കുക എന്നുള്ളത് ഇന്ന് പകൽക്കാലം ദൈവവൈദലേ ആരാധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളിൽ സംഭവങ്ങൾ മാറിമറിയും. ദൈവത്തിന് സ്തോത്ര. ദാവീദ് സൗലിന്റെ അരമനയിൽ പോയി കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അവന്റെ മുമ്പിലിരുന്ന സൗലിന്റെ ദുരാത്മാവ് ഇളകുവാൻ തുടങ്ങി. അവന്റെ മുമ്പിലിരുന്ന സൗലിന്റെ ആ ദുരാത്മാക്കൾ അവനോട്, അവന്റെ ഹൃദയത്തിൽ അന്തർലീനമായി മറഞ്ഞു കിടന്ന് അവന് വിരോധമായി ഇളകിക്കൊണ്ടിരുന്ന ആ ദുരാത്മാക്കൾ കിന്നരം വായിക്കുമ്പോൾ അടങ്ങുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നിനക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ അധികാരത്തിന് വിരോധമായി വ്യാപരിക്കുന്ന ദുരാത്മാക്കളുടെ മുമ്പിൽ നീ ഇരുന്ന് ആരാധിച്ചു തുടങ്ങിക്കോ, നീ ഇരുന്ന് ആരാധിച്ചു തുടങ്ങിക്കോ. ആരാധനയുടെ മുമ്പിൽ ദുരാത്മാക്കൾ ശാസിക്കപ്പെടും. ആരാധനയുടെ മുമ്പിൽ ദുരാത്മാക്കൾ കെട്ടപ്പെടും. ആരാധനയുടെ മുമ്പിൽ ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടും. സ്തോത്രം. ആരാധന ഒന്ന്, ദുരാത്മാക്കളെ ഇളക്കുന്നതാണ്. രണ്ട്, ദുരാത്മാക്കളെ ശാസിക്കുന്നതാണ്. ആരാധന ദുരാത്മാക്കളെ ഇളക്കുകയും ചെയ്യും, ആരാധന ദുരാത്മാക്കളെ ശാസിക്കുകയും ചെയ്യും. എത്രയോ മാന്യരായ വ്യക്തികൾ ലോകത്തിൽ കണ്ടാൽ നല്ല മാന്യമായി വെൽ ഡ്രസ്ഡ് ആൾക്കാരും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വന്ന് ഒരാരാധനയ്ക്ക് ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പാമ്പ് എടയുന്നത് പോലെ കിടന്ന് എടയുന്നത്. ദൈവത്തിന് സ്തോത്ര. കരയിൽ പിടിച്ചിട്ട മത്സ്യം കിടന്ന് പടയ്ക്കുന്നത് പോലെ പടയ്ക്കുന്നത്. ലോകത്തിലെ മാന്യന്മാർ പലരും ദൈവ സന്നിധിയിൽ ദൈവഭക്തന്മാരുടെ സഭയിൽ വന്ന് ആരാധനയുടെ ഇടയിലിരിക്കുമ്പോൾ അവരുടെ മാന്യതയുടെ മൂടുപടം കീറി അവർ പുഴുക്കളെ പോലെ ഞൊളയുന്നത് കാണുവാൻ കഴിയുക. എന്താണ് കാരണം? ആരാധനയുടെ ദുരാത്മാവിനെ ഇളക്കുന്നതാണ്. ആരാധന ദേശ അന്ധകാരങ്ങളെ ശാസിക്കുന്നതാണ്. സ്തോത്രം. ആരാധനയുടെ മറ്റൊരു ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ ആരാധനയുടെ പ്രാരംഭ ഭാഗങ്ങളിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ കെ സി സാമുവൽ അവർ പറഞ്ഞല്ലോ, ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നു. ആമേൻ. ശലോമോൻ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ശലോമോൻ ആലയം പണിത് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. സമാഗമന കൂടാരം പണിത് ദൈവത്തിന് സ്തോത്ര ഇസ്രായേൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ആരാധിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുക. ശുശ്രൂഷ പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ പോലും കഴിയാതെ വേണ്ട ദൈവത്തിൻ്റെ തേജസ് വ്യാപരിച്ചു കൊണ്ടിരുന്നു. ആമേൻ. ദൈവത്തിൻ്റെ മേഘം ഇറങ്ങിക്കൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാല ആരാധിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുക. ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ കുടുംബത്തിനകത്തൊരു പിശാചിൻ്റെ തേർവാഴ്ചയല്ല. ആരാധിക്കുന്ന ദൈവവൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് നിരാശയുടെ കൂരിരുട്ടല്ല. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുക. ദൈവത്തിന്റെ തേജസ് ഇറങ്ങും. വിശ്വസിച്ചോ, നീ ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. ആരാധിക്കുന്ന കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ട്. ആരാധിക്കുന്ന വീട്ടിനകത്ത് ദൈവത്തിന്റെ പ്രകാശമുണ്ട്. ആമേൻ. ആരാധിക്കുമ്പോൾ മറ്റൊരു കാര്യം നടക്കും. യെരിഹോവിന്റെ വന്മതിലിന് ചുറ്റ് ഏഴ് ദിവസം ചുറ്റി നടന്ന, ദൈവത്തിന് സ്തോത്ര, ഏഴ് ദിവസം ചുറ്റി നടന്ന ഇസ്രായേൽ ഏഴാം ദിവസം അവർ കാഹളമൂതി ആർപ്പിടുമ്പോൾ യെരിഹോവിന്റെ വന്മതിലുകൾ തകർന്നു വീണു. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു കൊള്ളട്ടെ. ദൈവം അവരുടെ അടുക്ക പറഞ്ഞു, ആറ് ദിവസം നീ മിണ്ടാതെ ചുറ്റി നടക്ക്, എന്നിട്ട് എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്ക്. ഏഴാം ദിവസം നീ ഒന്ന് ആർപ്പിട്ട് നോക്ക്, എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്ക്. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് ഞാൻ ഒരു ദൂത് പറയട്ടെ. ദൈവം ജനത്തെ പഠിപ്പിക്കുമായിരുന്നു, നീ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ചല്ല, എത്ര ദിവസം നീ ആരാധിക്കാതെ ചുറ്റി നടന്നാലും നീ ചുറ്റിക്കൊണ്ടിരിക്കത്തേ ഉള്ളോ. ആരാധിക്കാതെ ചുറ്റിയാൽ നീ ചുറ്റിക്കൊണ്ടിരിക്കത്തേ ഉള്ളോ. പെട്ടകമുണ്ടെന്നോ കാഹളം കയ്യിലുണ്ടെന്നോ പുരോഹിതന്മാർ മുമ്പിലുണ്ടെന്നോ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നോ ഞങ്ങളുടെ മുമ്പിൽ യോർദാൻ വറ്റിയെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാധിക്കാതെ ചുറ്റിക്കൊണ്ടിരുന്ന നീ ചുറ്റിക്കൊണ്ടിരിക്കത്തേയുള്ളോ. എന്നാൽ ഏഴാമത്തെ ദിവസം അവർ കാഹളമൂതുമ്പോൾ, അവർ ആർപ്പിടുമ്പോൾ, അവർ ആരാധിക്കുമ്പോൾ അവരുടെ മുൻപാകെ ഉയർന്ന കോട്ടമതിലുകൾ തകരുവാൻ തുടങ്ങി, അടിസ്ഥാനങ്ങൾ ഇളകുവാൻ തുടങ്ങി, ഗോപുരവാതിലുകൾ തകർന്നു വീഴുവാൻ തുടങ്ങി. മേലാൽ പണിയുന്നവൻ ശാപയോഗ്യനായി തീരുവാൻ തക്കമുണ്ട്. യെരിഹോവിന്റെ വന്മതിലുകൾ തകർന്നു, അവരുടെ മുൻപാകെ വഴിയും വാതിലും തുറന്നു. ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, നീ ആരാധിച്ചു നോക്ക്. നിന്റെ മുൻപാകെ ഭൂകമ്പം ഉണ്ടാകുക, ആമങ്ങൾ തകരുക, ചങ്ങലകൾ അഴിയുക, കാരാഗ്രഹ വാതിലുകൾ തുറക്കുക, വന്മതിലുകൾ തകരുക, ബന്ധനങ്ങൾ അഴിയുക, വാതിലുകൾ തുറക്കുക, തടസ്സങ്ങൾ മാറുക. ആരാധന ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്.
സ്തോത്രം. ആരാധനയുടെ അടുത്ത ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആരാധനിക്കുന്ന ആരാധന വെളിപ്പെട്ട് കഴിഞ്ഞാൽ നാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യഹോശഫാത്തിൻ്റെ കാലത്തെ ഒരു ചരിത്രത്തെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ യഹോശഫാത്തിൻ്റെ കാലത്ത് അവിടെ എലീശ പ്രവാചകനെ വിളിച്ചു വരുത്തി ദൈവത്തിൻ്റെ ദൂത് ചോദിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുകയാണ്. സ്തോത്ര. അപ്പോൾ എലീശ പ്രവാചകൻ പറഞ്ഞു, ഒരു മ്യൂസിഷ്യനെ കൊണ്ടുവരട്ടെ, അവനെ കൊണ്ടുവന്ന് വീണക്കാരനൊന്ന് വീണ വായിക്കട്ടെ. ദൈവത്തിന് സ്തോത്ര. രാജാവ് പറഞ്ഞു, വീണക്കാരൻ വരട്ടെ. വീണക്കാരൻ വന്ന് വായിക്കുവാൻ തുടങ്ങി, ആരാധന ആരംഭിച്ചോ, പാട്ടു തുടങ്ങി. ഉടനെ എലീശ ദൈവത്തിൻ്റെ ദൂത് പറയാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ഞാൻ അതിൽ നിന്നൊന്ന് പറയട്ടെ, ആരാധനയുടെ നടുവിൽ ദൈവത്തിൻ്റെ ദൂതുണ്ടാകുക. ആരാധിക്കുന്ന ദൈവപൈതലെ, ദൈവത്തിന് നിന്നോട് ചിലത് സംസാരിക്കാനുണ്ട്. ആരാധിക്കുന്ന ദൈവപൈതലെ, ദൈവത്തിന് നിന്നോടൊരു അരുളപ്പാടുണ്ട്. ആരാധിക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ആമേൻ. ഇറ്റലിക്ക് പോകുന്ന അലക്സാണ്ട്രിയ കപ്പലിൻ്റെ അകത്തട്ടിൽ ഇരുന്നു കൊണ്ട് പൗലോസ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്നതായ എൻ്റെ ഉടയവൻ. എൻ്റെ ഉടയവൻ എന്ന് പറഞ്ഞു നിർത്തുകയല്ല, ഞാൻ സേവിക്കുന്ന ഉടയവൻ, ഞാൻ വർഷിപ്പ് ചെയ്യുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേർവ് ചെയ്യുന്ന എൻ്റെ ഉടയവൻ എന്നോട് സംസാരിച്ചോ. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, കഷ്ടരാത്രികളിലോ പ്രതികൂലത്തിൻ്റെ ദിനങ്ങളോ കൂരിരുളിൻ്റെ താഴ്വരകളോ ആകട്ടെ, ആരാധിക്കുന്ന ദൈവവൈതലിനോട് ദൈവ സംസാരിക്കുക. മാനുഷിക ആദരങ്ങൾ ഒരുപക്ഷെ നിന്നോട് ഇടപെടാത്ത കാലഘട്ടമായിരിക്കുക. നിന്റെ കാതുകളിൽ നിനക്കനുകൂലമോ ആശ്വാസകരമായ യാതൊരു വാക്കും നീ കേൾക്കാതെ ഒരു കാലഘട്ടം നിനക്കുണ്ടായേക്കാം. മാനുഷിക മുഖങ്ങൾ അകന്നു പോകുന്ന നാളുകൾ ഉണ്ടായേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, വീണക്കാരൻ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെടുക. വീണക്കാരൻ വായിച്ചോ, ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞോ, നിങ്ങൾ താഴ്വരകളിൽ കുഴികളെ വെട്ടുവേ. ഓ കാറ്റോ മഴയോ മഞ്ഞോ കാണത്തില്ല, പക്ഷേ താഴ്വര വെള്ളം കൊണ്ട് നിറയോ. അസാധ്യങ്ങൾ സാധ്യമായി തീരുമെന്ന് ഇസ്രായേലിൻ്റെ നടുവിൽ ഒരു ദൂത് കേട്ടോ? നടക്കത്തില്ലെന്ന് മനുഷ്യൻ പറഞ്ഞത് നടക്കുമെന്ന് ഇസ്രായേലിൻ്റെ മധ്യത്തിൽ ഒരു ദൂത് കേട്ടോ? ഇങ്ങനെയൊക്കെ ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചവരുടെ മുൻപാകെ ഒരു പുതിയ സംഭവം ഉണ്ടായി. ആകാശത്ത് ലക്ഷണങ്ങൾ കണ്ടില്ല, കാറ്റ് വീശിയില്ല, മനുഷ്യൻ യാതൊരു അടയാളവും കണ്ടില്ല, പക്ഷേ അത്ഭുതം സംഭവിച്ചു. എന്താണ് കാരണം സഹോദരങ്ങളെ? കാരണം ഒന്നേ ഉള്ളൂ, ആരാധനയിൽ ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം നീ ആരാധിച്ചു തുടങ്ങിക്കോ, ദൈവം നിന്നോട് ചിലത് സംസാരിച്ചു തുടങ്ങുക. ആരാധിച്ചു തുടങ്ങിക്കോ, ദൈവം നിന്നോട് സംസാരിച്ചു തുടങ്ങുക. എന്നാൽ എലീശ പ്രവാചകൻ അവിടെ പറയുന്ന വിഷയത്തിലെ മറ്റൊരു ഭാഗം ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. എലീശ പ്രവാചകൻ പറഞ്ഞു, യഹോശഫാത്തെ, ഞാൻ നിന്നെ ആദരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭക്തനെ ആദരിച്ച് പ്രവാചകൻ കടന്നു വന്നു, ഭക്തനെ ആരാധിച്ച് പ്രവാചകൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഭക്തനെ ആരാധിച്ചാൽ യഹോശഫാത്തിന് ദൂത് വെളിപ്പെടത്തില്ല. ഭക്തനോടുള്ള സ്നേഹം കൊണ്ട് ദൈവത്തിൻ്റെ ദൂത് വെളിപ്പെടത്തില്ല. നിന്റെ പാസ്റ്റർക്ക് നിന്നെക്കുറിച്ച് കരുതൽ കാണും, നിന്റെ സഭാശുശ്രൂഷകന് നിന്നെക്കുറിച്ച് നിന്നോട് സ്നേഹം കാണും, പക്ഷേ ദൈവാലോചന അവിടെ വെളിപ്പെടത്തില്ല. നിന്നോട് കരുണയുള്ളത് കൊണ്ടോ, നിന്നോട് കരുതലുള്ളത് കൊണ്ടോ, നിന്നെ ആദരിക്കുന്നത് കൊണ്ടോ ദൈവാലോചന വെളിപ്പെടത്തില്ല. യഹോശഫാത്തിനെ ആദരിച്ചാണ് എലീശ വന്നത്, പക്ഷേ എലീശയ്ക്ക് യഹോശഫാത്തിനെ ആദരിച്ച് വരാനേ പറ്റിയുള്ളൂ, പക്ഷെ ദൂത് പറയാൻ പറ്റിയില്ല. എന്നാൽ വീണക്കാരൻ വായിച്ചപ്പോൾ എലീശയുടെ വായിൽ ദൂത് വെളിപ്പെട്ടോ? ഞാനൊന്ന് പറയട്ടെ, ആരാധിക്കുന്നവന് വേണ്ടി കൃപാവരങ്ങൾ ജ്വലിക്കോ, ആരാധിക്കുന്ന ദൈവസഭയിൽ കൃപാവരങ്ങൾ ജ്വലിക്കോ. ജ്ഞാനത്തിൻ്റെ വരം, പരിജ്ഞാനത്തിൻ്റെ വരം, വിശ്വാസത്തിൻ്റെ വരം, വീര്യപ്രവർത്തികളുടെ വരം, രോഗശാന്തികളുടെ വരം, വ്യാഖ്യാനങ്ങളുടെ വരം, അന്യഭാഷകളുടെ വരം, ദൈവത്തിന് സ്തോത്ര, വിവേചനത്തിൻ്റെ വരം, ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ നിന്നുപോയിട്ടില്ല. കൃപാവരങ്ങൾ ഇന്നും ജ്വലിക്കുന്നുണ്ട്. അഭിഷക്തന്മാരുടെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്, വരങ്ങളുണ്ട്, അധികാരമുണ്ട്. പക്ഷേ ആ അധികാരങ്ങൾ വെളിപ്പെടുവാൻ, ആ വരങ്ങൾ വെളിപ്പെടുവാൻ ആരാധന അനിവാര്യമാണ് സഹോദരങ്ങളെ. ആരാധന അനിവാര്യമാണ്. ഇന്ന് പകൽക്കാല ആരാധന നഷ്ടപ്പെട്ടു പോയ ഒരു ജീവിതമാണോ ദൈവാലോചന നിനക്കുണ്ടാകത്തില്ല. ആരാധന നഷ്ടപ്പെട്ടു പോയ ജീവിതമാണോ കൃപാവരങ്ങൾ ജ്വലിക്കത്തില്ല. ഈ ഒരു പകൽക്കാല ദൈവം നിനക്ക് നൽകിയ ഒരു അവസരമാണ്. ഈ ഒരു പകൽക്കാല ദൈവം നിനക്ക് നൽകിയ ഒരു അവസരമാണ്. നീ ആരാധിച്ചു തുടങ്ങ്, നിന്റെ മക്കൾ പ്രവചിക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയോ? നീ ആരാധിച്ചു തുടങ്ങ്, ദൈവാലോചന നിനക്ക് വെളിപ്പെടുന്നത് കാണുവാൻ കഴിയോ? നീ ആരാധിച്ചു തുടങ്ങ്, നീ ആരാധിച്ച്
കിടക്ക്, ദൈവത്തിന്റെ ദർശനങ്ങൾ നിനക്ക് വെളിപ്പെടു, നീ ആരാധിച്ചു തുടങ്ങ്, ദൈവത്തിന്റെ അഭിഷക്തന്മാരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് ദൈവം നിന്നോട് ഇടപെട്ടു തുടങ്ങു, നീ ആരാധിച്ചു തുടങ്ങ്, പ്രവാചകന്മാർ നിന്റെ വീട്ടിലെത്തി ദൂത് പറഞ്ഞു തുടങ്ങു, നീ ആരാധിച്ചു തുടങ്ങ്, ദൈവ ശബ്ദം നിന്റെ കാതുകളിൽ അലയടിക്കോ, നീ ആരാധിച്ചു തുടങ്ങ്, കുഴിവെട്ടാൻ ദൈവം പറയോ, നീ ആരാധിച്ചു തുടങ്ങ്, താഴ്വര വെള്ളം കൊണ്ട് നിറയുമെന്ന്, നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം നിനക്ക് വാഗ്ദത്തം തരോ. പക്ഷേ ഈ വാഗ്ദത്തം എവിടെയാ വെളിപ്പെടുന്നത്? ആരാധിക്കുന്നവന്റെ മുമ്പിലാ. ഈ 2021 കടന്നോ ആമേ, ഇതുവരെ ഈ ഉറപ്പുള്ള ഒരു വാഗ്ദാനം കിട്ടിയിട്ടില്ലയോ? ഈ പകൽക്കാലം ദൈവം നിനക്ക് അനുവദിച്ചു തന്നിരിക്കുക. നീ ആരാധിച്ചു തുടങ്ങ്, ഒരു വാഗ്ദത്തം നിനക്ക് തരോ. യഹോശാഫാത്തിന്റെ മുൻപാകെ പ്രവാചകൻ വാഗ്ദത്തങ്ങളെ വിളിച്ചു പറയുവാൻ തുടങ്ങി, ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുമ്പേ കേട്ടല്ലോ, ഗിബയോനിൽ യാഗ 1000 ഹോമയാഗം കഴിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ശലോമോന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിനക്ക് എന്തു വേണമെന്ന് ചോദിക്കാൻ തുടങ്ങി, വാഗ്ദത്തങ്ങളെ പറയാൻ തുടങ്ങി. ആരാധിക്കുന്നവനോട് ദൈവത്തിൻ്റെ ദൂതുണ്ട്, ആരാധിക്കുന്നവൻ്റെ ഇടയിൽ കൃപാവരങ്ങൾ ജ്വലിക്കും, ആരാധിക്കുന്നവൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വെളിപ്പെടും, ആരാധിക്കുന്നവൻ്റെ ഇടയിൽ അസാധ്യങ്ങൾ സാധ്യമാകുന്ന വാഗ്ദത്തങ്ങൾ ലഭിക്കും. ആമേ, നാം ഒരുപക്ഷെ മിര്യാമിനെ പോലെ വിടുതൽ കിട്ടിയത് കൊണ്ടോ? ആമേ, ദാവീദിനെ സങ്കീർത്തനക്കാരനെ പോലെ അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കുകയില്ലെന്നോ പറഞ്ഞായിരിക്കാം ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നത്? ഇല്ല, നിങ്ങൾ ലോകത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവീൻ. സറാഫുകൾ കണ്ണുകൾ ഉയർത്തി, സറാഫുകൾ ഭൂമിയിലേക്ക് നോക്കി, സറാഫുകൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കൊന്ന് താഴോട്ട് നോക്കി, അവർ കണ്ടത് മുഴുവൻ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം. ആമേ, അതിൽ നിന്ന് ഞാൻ മറ്റൊരു വിഷയം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ചില ദൈവമക്കളുടെ കാര്യം വളരെ ദുഃഖത്തോടെ പറയട്ടെ, സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയും ഭയങ്കര പോരാട്ടമാ, ലോകത്തിലേക്ക് നോക്കിയിട്ട് പറയും ഭയങ്കര കഷ്ടമാ, ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് പറയും ഭയങ്കര പ്രശ്നമാ, ലോകത്തെവിടെ നോക്കിയാലും പിശാചിൻ്റെ പോരാട്ടവ, സാഹചര്യത്തിൻ്റെ പ്രതിബന്ധങ്ങൾ, ലോകത്തിൻ്റെ അരിഷ്ടതയും മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ, ആരാധിക്കാൻ കഴിയത്തില്ല. ആമേ, എന്നാൽ യെശയ്യാവ് കാണുന്ന ദർശനത്തിൽ സറാഫുകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ആമേൻ, അവിടെ താൻ കാണുന്നത് സ്തോത്ര ദൈവത്തിൻ്റെ മഹത്വമാണ് കാണുന്നത്. ഉസ്സീയാ രാജാവ് മരിച്ചയാണ്ടിൽ യെശയ്യാവ് കണ്ണുകൾ ഉയർത്തുമ്പോൾ സ്തോത്ര അവിടെ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൂതന്മാർ ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയിൽ കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യെശയ്യാ പ്രവചനത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളൊക്കെ നാം ഒന്ന് വായിക്കുമ്പോൾ ആ ദർശനം കാണുന്നിടം വരെ യെശയ്യാവ് ഭൂമിയിൽ ഒരു ദൈവത്തിൻ്റെ മഹത്വം കണ്ടില്ല. ഇസ്രായേലിനെ നോക്കിയിട്ട് പറഞ്ഞു വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെ ഇരിക്കുക, യെറുശലേമിനെ നോക്കിയിട്ട് പറഞ്ഞു മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെ ഇരിക്കുക, കാളയെക്കാട്ടിലും കഴുതയെക്കാട്ടിലും നശിച്ച ഒരു വിഭാഗമായി ഇസ്രായേലിനെ കാണുകയാണ്. ലോകത്തിലേക്ക് മുഴുവൻ നോക്കിയിട്ട് യെശയ്യാവ് അയ്യോ 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 എന്നാണ് പറയുന്നത്. പക്ഷേ ആരാധനയുടെ നടുവിൽ യെശയ്യാവ് ഒരു കാര്യം കണ്ടോ? ഞാനിവിടെ ഇരുന്ന് അയ്യോ 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 എന്ന് ലോകത്തെ നോക്കി പറയുമ്പോൾ ദൂതന്മാർ അവിടെ ഇരുന്ന് പറയുന്നത് ഓ ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് പകൽക്കാല സാഹചര്യങ്ങൾ തിന്മയെന്ന് പറയുന്ന നിൻ്റെ ജീവിതത്തെ നോക്കി പറഞ്ഞോട്ട്, ഇത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാ. ലാസറിൻ്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ലാസറിൻ്റെ ദീനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ദുഃഖത്തോടുകൂടി പറഞ്ഞു നിന്റെ സ്നേഹിതൻ മരിപ്പാറായി, നിന്റെ സ്നേഹിതൻ ദീനമായിരിക്കുന്നു. ആമേ, ലാസർ മരിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ കരഞ്ഞു. ലാസർ മരിച്ചു 4-ാം നാൾ യേശു ബെഥാന്യയിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അവൻ്റെ കൂടെ പോയി തല്ലുകൊണ്ട് നമുക്ക് ചാക, അല്ലെങ്കിൽ നാട്ടുകാർ കല്ലെറിയുമെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ബെഥാന്യയിലേക്ക് നോക്കുമ്പോൾ, ലാസറിൻ്റെ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവർ രോഗത്തെ കണ്ടോ, അവർ മരണത്തെ കണ്ടോ, അവർ കരയുന്ന സഹോദരിമാരെ കണ്ടോ, കല്ലെറിയാൻ നിൽക്കുന്ന യഹൂദന്മാരെ കണ്ടോ? എന്നാൽ യേശു അവരോട് പറഞ്ഞു നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. ഈ ദീനം പട്ടണം നമ്മളെ കല്ലെറിയാനല്ല, ഈ ദീന എൻ്റെ ശുശ്രൂഷ അവസാനിക്കാനല്ല, ഈ ദീന ലാസറിനെ ചീഞ്ഞഴുകി നാറ്റിക്കാനല്ല, ഈ ദീനം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാ. ആമേ, ശിഷ്യന്മാരും പട്ടണവും ലാസറിൻ്റെ ജീവിതത്തിലേക്ക് നോക്കി സകലവും പൊളിഞ്ഞെന്ന് പറഞ്ഞ ഇടത്ത് യേശു കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ മഹത്വമാ. അവൻ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ അവൻ ദൈവ മഹത്വമേ കാണത്തുള്ളൂ. അമ്മേ,
ഇന്ന് പകൽക്കാലം ആരാധനയ്ക്കായി വേർതിരിച്ച ദൈവവൈതലി ആരാധനയുടെ കൃപ സിരകളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ആരാധനയുടെ അഭിഷേകം നരമ്പുകളിൽ രക്തത്തിൽ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിന്റെ തകർച്ചയെ നോക്കിയിട്ട് പറയും, ഇതും ദൈവത്തിൻ്റെ മഹത്വത്തിനാ. നിന്റെ രോഗത്തെ നോക്കിയിട്ട് പറയും, ഇതും ദൈവത്തിൻ്റെ മഹത്വത്തിനാ. നിന്റെ നിന്ദയെ ഓർത്തിട്ട് പറയും, ഇതും ദൈവത്തിൻ്റെ മഹത്വത്തിനാ. ആമേൻ. മുമ്പേ ദൈവദാസൻ ഓർപ്പിച്ചിരുന്നല്ലോ, താൻ തിരുവചന പഠനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷമായിട്ട് താൻ പ്രസംഗപീഠത്തിൽ നിന്ന് നിൽക്കുവാൻ വിറച്ചുവെന്ന്. ദൈവത്തിന് സ്തോത്ര. ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഉണ്ടായ ഒരു ഉണർവിൽ രക്ഷിക്കപ്പെട്ടു വന്ന ഒരു മനുഷ്യനല്ലെന്ന് ഓർത്തുകൊള്ളണമേ. പ്രസംഗപീഠത്തിൻ്റെ ചുറ്റുവട്ടത്ത് കളിച്ചു വളർന്ന ഒരു പയ്യൻ. ദൈവത്തിന് സ്തോത്രം. ബാല്യവും കൗമാരവും ഒക്കെ പ്രസംഗങ്ങൾ കേട്ട് പ്രാസംഗികരെ കണ്ട് തഴമ്പിച്ച പെന്തക്കോസിൻ്റെ പിന്തലമുറക്കാരൻ, ഇളമുറക്കാരൻ പറയുകയാ, എനിക്ക് പ്രസംഗിക്കാൻ ഭയമായിരുന്നെന്ന്. സ്തോത്രം. എന്നാൽ ആ അവസ്ഥയിൽ, ആ സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവന്നത് പ്രസംഗം കേൾക്കാഞ്ഞിട്ടല്ല, പ്രാസംഗികരെ കാണാഞ്ഞിട്ടല്ല, പ്രസംഗിക്കാനുള്ള അഭ്യസനം ലഭിക്കാഞ്ഞിട്ടല്ല, പ്രസംഗിക്കത്തക്കവണ്ണമുള്ളതായ പാരമ്പര്യം കുടുംബത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, പ്രസംഗം പഠിപ്പിക്കുന്ന നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകാഞ്ഞിട്ടല്ല. പകരമോ ദൈവം ആ വിക്ക് കൊടുത്തത്, ദൈവം ആ ഭയം കൊടുത്തത് ദൈവത്തിൻ്റെ കൃപ വ്യാപരിപ്പിക്കാനായിരുന്നു. ആമേൻ. പാരമ്പര്യം കൊണ്ടും പരിചയം കൊണ്ടും പ്രസംഗിച്ചെങ്കിൽ എത്തുന്നതിനൊരു ലെവൽ ഉണ്ടായിരുന്നു, പക്ഷേ തമ്പുരാൻ ആ ലെവലിൻ്റെ അപ്പുറമായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ദൈവം ഒരു പദ്ധതി വെച്ചോ, നിന്റെ പാരമ്പര്യം കൊണ്ട് നീ പ്രസംഗിക്കണ്ട, നീ പ്രസംഗപീഠത്തിൻ്റെ ചുറ്റുവട്ടത്തിരുന്ന് കളിച്ചു വളർന്നതുകൊണ്ട് നീ പ്രസംഗിക്കണ്ട, നിന്റെ പിതാക്കന്മാർ വചനം പ്രഘോഷിച്ചെന്ന് പറഞ്ഞ് നീ പ്രസംഗിക്കണ്ട, നീ വിക്കനായിട്ടിരുന്നാൽ മതി. പകരമോ എൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടട്ട്, എൻ്റെ സന്നദ്ധിയിൽ കാത്തിരിക്കാം, ഞാൻ എൻ്റെ കൃപ നിനക്ക് തരും, എൻ്റെ കൃപ കൊണ്ട് നീ പ്രസംഗിക്കുക, എൻ്റെ അഭിഷേകം കൊണ്ട് നീ പ്രസംഗിക്കുക. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നിന്റെ പിതാക്കന്മാർ നീതിയോടുകൂടെ ജീവിച്ചിട്ടോ, നിന്റെ മാതാപിതാക്കൾ ദൈവത്തെ സ്നേഹിച്ചിട്ടോ, നീ തലമുറ തലമുറയായി ദൈവത്തെ അനുഗമിച്ചിട്ടോ ജീവിതത്തിൽ എന്തുകൊണ്ട് പോരാട്ടമെന്ന് ചോദിച്ചാൽ, ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാ. നമുക്ക് ആരാധിക്കാം. ദൈവ മഹത്വത്തിൻ്റെ പ്രദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഈ പകൽക്കാലമെന്നല്ല, നമ്മുടെ ആയുസ്സേ ഒരു ആരാധനയായി രക്ഷകന് സമർപ്പിക്കാം. കാരണം നാം ആരാധിക്കാൻ നിയമിക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ, നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, തൻ്റെ പ്രത്യക്ഷതയ്ക്കായി ദൈവം നമ്മളെ ഒരുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.